കളവശ്ശേരി മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ അനാസ്ഥ മൂലം മനുഷ്യ ജീവനുകൾ നഷ്ടമാകുന്ന സംഭവം കേരളം ഇപ്പോൾ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുകയാണ്. അവിടെ കോവിഡ് രോഗികളെ പരിചരിക്കുന്ന കാര്യത്തിലും അവർക്ക് വെന്റിലേറ്റർ സൗകര്യം ഉറപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു നഴ്സിംഗ് ഓഫീസറുടെ വെളിപ്പെടുത്തലിൽ കൂടി കേരളം പറഞ്ഞു. അതിന് പിന്നാലെ അവിടുത്തെ ഒരു ജൂനിയർ ഡോക്ടറായ നജ്മയും ഇത്തരത്തിൽ അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ ഈ നഴ്സിംഗ് ഓഫീസറെയും ഡോക്ടർ നജ്മയെയും വലിയ തോതിൽ ആക്രമിക്കുന്നതിന് സോഷ്യൽ മീഡിയയിൽ കൂടി ഇടത് സൈബർ കേന്ദ്രങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. നജ്മ പഴയ KSU-ക്കാരിയാണ് എന്നുള്ള ആരോപണമൊക്കെ ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണിത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ മോശമായി സോഷ്യൽ മീഡിയയിൽ കൂടി ആക്ഷേപിക്കുന്നുണ്ട്. കളമശ്ശേരി ആശുപത്രി അധികൃതരും നജ്മയുടെ ആരോപണങ്ങൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വച്ചുള്ളതാണ് എന്ന നിലപാടുമായി രംഗത്തെത്തി. അതിന് പിന്നാലെ നജ്മ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. തനിക്കൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ല എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഇതുവരെയും ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നും ഒറ്റയ്ക്കൊരു പോരാട്ടമാണ് താൻ നയിക്കുന്നത് എന്നും അവർ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ രണ്ടു തരത്തിൽ അവരെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന അവസരത്തിലും നജ്മയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നാം തിരിച്ചറിയേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നജ്മയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തിരിച്ചറിയേണ്ടുന്ന കാര്യം, ആദ്യം എതിർക്കുകയും തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെ നജ്മ എന്ന പെൺകുട്ടിയായ ആ ഡോക്ടർക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അത് സർക്കാരിനെയും CPM-നെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. നജ്മ ഇപ്പോൾ ഈ പറഞ്ഞത് UDF-ന്റെ ഭരണകാലത്തായിരുന്നെങ്കിൽ നജ്മയെ വാനോളം പുകഴ്ത്തുമായിരുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ അവർക്കെതിരെ ഈ ദുരാരോപണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ ഇടതുപക്ഷത്തെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ഏതു തരത്തിലാണ് വളരെ മോശമായി സർക്കാരിനെയും പിണറായി വിജയനെയും ശൈലജ ടീച്ചറെയും ഒക്കെ ബാധിക്കുന്നത് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്നുണ്ട് ഈ സൈബർ അണികൾക്ക്. CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഒരു വേള ഈ സൈബർ ഇടങ്ങളിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത വേണം എന്ന് തങ്ങളുടെ അണികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് പോലും കണക്കിലെടുക്കാതെയാണ് നജ്മ എന്ന ഈ യുവ ഡോക്ടർക്കെതിരെ സൈബർ ഇടങ്ങളിൽ അത്രമേൽഹീനമായ ആക്രമണം നടക്കുന്നത്. അത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അവർ പറഞ്ഞതൊരു നേരാണ്. ആ നേര് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നതിന് പകരം അത് തിരുത്താനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സംസ്ഥാന ആരോഗ്യ വകുപ്പോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റോ ഈ നജ്മ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള ഒരു നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഈ അണികൾക്ക് ഇത്ര ചൊറിച്ചിലുണ്ടാകുന്നത്? അവർ പറഞ്ഞത് വാസ്തവമാണ് എന്നുള്ള നിലയിൽ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉന്നതതല അന്വേഷണത്തിന് DME ഉത്തരവിട്ടിട്ടുണ്ട്. നജ്മയ്ക്കെതിരായി എന്തെങ്കിലും തരത്തിലുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതായി ഇതുവരെയും ആരോഗ്യവകുപ്പോ DME-യോ പറഞ്ഞിട്ടില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ CPM-ന്റെ സൈബർ ഇടങ്ങളിലൊക്കെ ആ നജ്മയെ തള്ളിപ്പറയുന്ന നിലപാടെന്തിനു സ്വീകരിക്കുന്നു? ശൈലജ ടീച്ചർ അവരെ തള്ളിപ്പറഞ്ഞു ഇല്ലല്ലോ. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരിക്കുന്ന ആശാസ്യകരമല്ലാത്ത അവസ്ഥ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായപ്പോഴും അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അവിടെ ഏറ്റവും അവസാനം ഡോക്ടർമാരുടെ കണ്ണുരുട്ടലിൽ ശൈലജ ടീച്ചർ പേടിച്ചു പോയി. അവർ ആദ്യം നടപടിയെടുത്ത് ആർജവത്തോടുകൂടി നടപടിയെടുത്തതാണ്. പിന്നീട് അവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ ഒരു ഡോക്ടർ തന്നെ ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അവിടെ ഗുരുതരമായ അനാസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ അവരെ പിന്തുണയ്ക്കുകയാണ് ആത്മാർത്ഥതയുള്ള സഖാക്കന്മാരൊക്കെ ചെയ്യേണ്ടത്. അതിന് പകരം അവർ തെറിവിളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നജ്മയെ അനുകൂലിക്കുന്നവർ തിരിച്ചറിയേണ്ടുന്ന നജ്മ തന്നെ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ കാര്യം,
നജ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധത, ഈ ജലജാദേവി എന്ന നഴ്സിംഗ് ഓഫീസറുടെ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയായി ഉണ്ടാകേണ്ടതായിരുന്നില്ല. ഹൈവി ഈഡൻ്റെ കത്തിനെ തുടർന്ന് ഉണ്ടാകേണ്ടുന്നതായിരുന്നില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ ആ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട്. ഇങ്ങനെയൊരു സംഭവം മാസങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ ആ വിഷയം അന്നു തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ സജീവമായി കൊണ്ടുവരേണ്ടുന്ന ബാധ്യത നജ്മ എന്ന ചെറുപ്പക്കാരിയായ ഡോക്ടർക്കുണ്ടായിരുന്നു. ഒടുവിൽ ഹൈബി ഈഡന്റെ കത്ത് വരുമ്പോഴും ഈ നഴ്സിംഗ് ഓഫീസറുടെ വാട്സാപ്പ് സന്ദേശം പുറത്തു വരുമ്പോഴും അത് മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോഴുമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നജ്മ അത് പറയേണ്ടിയിരുന്നത്. അവിടെ നജ്മ എന്ന ഡോക്ടറുടെ ഉത്തരവാദിത്വത്തിൽ നേരത്തെ വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. നജ്മ ഇപ്പോൾ ചെയ്തത് ശരി, നജ്മയ്ക്ക് 100% പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ തന്നെയും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ആ മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികളെ പരിചരിക്കുന്ന വാർഡിൽ നടന്ന ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ നജ്മയ്ക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നു പറയാമായിരുന്നു. അതുമല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ നേരിട്ട് ഈ വിഷയം വിളിച്ചറിയിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി അങ്ങനെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്ന ആളൊന്നുമല്ല. ഡോക്ടർമാരുടെ സംഘടന വഴി അവർക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ അറിയിക്കാമായിരുന്നു. ജൂനിയർ ഡോക്ടർമാർക്ക് സംഘടനയുണ്ടല്ലോ. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പൊടുന്നനെ നജ്മ രംഗത്തെത്തുന്നു. ഈ ഹൈബി ഈഡന്റെ കത്തും നഴ്സിംഗ് ഓഫീസറുടെ വാട്സാപ്പ് സന്ദേശവും കേരളം ചർച്ച ചെയ്യുന്നതിന് പിന്നാലെ അപ്പോൾ പിന്നെ സ്വാഭാവികമായി ചിലർക്ക് സംശയമുണ്ടാകുന്നു. ആ സംശയം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ആ സംശയത്തിന് ന്യായമുണ്ട്. പക്ഷേ ആ സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ അന്ന് ചെയ്തില്ലല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ ഇന്നവർ തുറന്നു പറഞ്ഞതുകൊണ്ട് അവരെ വേട്ടയാടി കൊല്ലുകയല്ല ചെയ്യേണ്ടത്. അവിടെയാണ് പ്രശ്നം. ഈ രണ്ടിടത്തും പ്രശ്നങ്ങളുണ്ട്. നജ്മ ഇത് പറയാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അവരങ്ങ് കുറ്റക്കാരിയായി മാറുന്നില്ല. പക്ഷേ നജ്മയുടെ സാമൂഹിക പ്രതിബദ്ധത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നജ്മ ഒരു വശത്ത് വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്ന ചിന്താഗതിയുണ്ട്. അത് നേരത്തെ ആവാമായിരുന്നല്ലോ. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നല്ലോ. ഒരു മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡിനുള്ളിൽ നടക്കുന്ന മോശം പ്രവണതകൾ, നഴ്സുമാരടക്കം തന്നോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യം കാട്ടുന്നില്ല എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നെങ്കിൽ, രോഗികളെ മരിക്കാൻ വിടുന്ന ഒരവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന ബാധ്യതയുണ്ടായിരുന്ന ഒരു യുവ ഡോക്ടറാണ്. ഒടുവിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് മറ്റൊരു വഴിയിൽ കൂടി വിവാദമായി മാറുമ്പോൾ അതിനോട് ഏറ്റുപിടിക്കാൻ വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടൊന്നുമല്ല പക്ഷേ ഈ സൈബർ ഇടങ്ങളിൽ അവർക്കെതിരെ ആക്രമണം നടക്കുന്നത്. അവർ പറയാൻ വൈകിപ്പോയി എന്നുള്ളതൊന്നുമല്ല അവരുടെ പ്രശ്നം. അതിപ്പോൾ നമ്മൾ പറയുന്നതാണ്. നമ്മളതിൻ്റെ നേര് ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഈ സൈബർ ഇടങ്ങളിൽ സഹാക്കന്മാർ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും പശ്ചാത്തലത്തിലല്ല. അവർ സർക്കാരിനെതിരെ പറയുന്നു, സർക്കാരിനെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ആരോഗ്യവകുപ്പിന് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥ ഉണ്ടായി എന്ന് വന്നാൽ അത് തിരുത്തേണ്ടുന്ന ബാധ്യത സർക്കാരിനുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ വീഴ്ചയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുഴുവരിച്ച സംഭവത്തിന് പിന്നാലെ ശ്വാസം കിട്ടാതെ രോഗികൾ മരിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടുന്നത് സർക്കാരാണ്. സർക്കാർ അതിൽ പ്രതിക്കൂട്ടിലാകും എന്നുള്ളത് കൊണ്ടാണ് ഈ സൈബർ സഖാക്കൾക്ക് നജ്മയോട് ഇത്ര ദേഷ്യം. പക്ഷേ നജ്മയെ പിന്തുണച്ച് ഈ വിഷയം സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കുന്നതിലാണ് സൈബർ ഇടങ്ങളിൽ ആ അണികൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നജ്മ ചെയ്തതിനേക്കാൾ സർക്കാരിന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതവർ തിരിച്ചറിയുന്നില്ല. നജ്മയും തിരിച്ചറിയേണ്ടുന്ന, അല്ലെങ്കിൽ നജ്മയെ അനുകൂലിക്കുന്നവരും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നജ്മ ഇത് ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നതല്ല, നേരത്തെ ചെയ്യേണ്ടിയിരുന്നതാണ്.